ആയതിന് പിന്നാലെ തെറ്റെവിടെ കണ്ടാലും അവയ്ക്കെതിരെ മുഖം നോക്കാതെ കർശന നടപടികളെടുത്ത് മുന്നോട്ട് പോവുകയാണ് അമിത്ഷാ ഷാ ക്യാബിനറ്റ് റാങ്കിലുള്ള കേന്ദ്രമന്ത്രിമാർ തുടങ്ങി സൈന്യത്തിന് കല്ലെറിയുന്ന വിഘടനവാദികൾ വരെ അമിത്ഷായുടെ ആജ്ഞാശക്തിയുടെ ചൂടറിഞ്ഞു കഴിഞ്ഞു അമിത്ഷായുടെ ഷായുടെ ആവനാഴിയിൽ നിന്ന് അങ്ങനെ പുറത്തുവന്ന ഏറ്റവും പുതിയ അസ്ത്രമാണ് കാശ്മീരിൽ രൂപീകരിച്ച ടെറർ മോണിറ്ററിംഗ് ഗ്രൂപ്പ് അഥവാ തീവ്രവാദ നിരീക്ഷണ സംഘം കാശ്മീർ താഴ്വരയിൽ ഭീകരവിരുദ്ധ നടപടികൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത്തരമൊരു സംഘം രൂപീകരിച്ചത് ജമ്മു കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണമെത്തിക്കുന്നവരെ കണ്ടെത്തലാണ് ടെറർ മോണിറ്ററിംഗ് ഗ്രൂപ്പിന്റെ പ്രധാന ചുമതല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഭീകരവാദികളുമായി ഒരു തരത്തിലുമുള്ള ചർച്ചകൾക്കും തയ്യാറല്ലെന്നും ഭീകരവാദത്തിനെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ചുമതലയേറ്റ് ദിവസങ്ങൾക്കകം അമിത് ഷാ വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെ കാശ്മീരിൽ സൈന്യത്തെ കല്ലെറിഞ്ഞവരെ കസ്റ്റഡിയിലെടുത്ത് എൻ ഐ എ പണി തുടങ്ങുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം തീവ്രവാദികളെ പൂട്ടാൻ പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുന്നത് ടെറർ മോണിറ്ററിംഗ് ഗ്രൂപ്പിൽ എട്ട് അംഗങ്ങളുണ്ടാകും ജമ്മു കാശ്മീരിലെ സി ഐ ഡി വിഭാഗത്തിന്റെ അഡീഷണൽ ഡി ജി പി ആയിരിക്കും സംഘത്തിന്റെ ചെയർമാൻ ചെയർമാനു പുറമെ ജമ്മു കാശ്മീർ പോലീസിലെ ഐ ജി പി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം എൻ ഐ എ സി ബി ഐ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിവയിലെ പ്രതിനിധികളാണ് ടെറർ മോണിറ്ററിംഗ് ഗ്രൂപ്പിൽ അംഗങ്ങളാകുക തീവ്രവാദവുമായും തീവ്രവാദ ഫണ്ടിംഗുമായും ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കേസുകളിലും സംയുക്ത നടപടിയെടുക്കാൻ ടെറർ മോണിറ്ററിംഗ് ഗ്രൂപ്പിന് അധികാരമുണ്ടാകും തീവ്രവാദത്തെ ഏതെങ്കിലും തരത്തിൽ പിന്തുണയ്ക്കുന്ന സംഘടനകളെയും വ്യക്തികളെയും കണ്ടെത്തി നടപടിയെടുക്കാനും ഈ സംഘത്തിന് അധികാരമുണ്ട് ഇതോടൊപ്പം തീവ്രവാദികൾക്ക് ഫണ്ട് വരുന്ന വിവിധ മാർഗങ്ങൾ കണ്ടുപിടിക്കലും അത് ബ്ലോക്ക് ചെയ്യലും ഈ സംഘത്തിന്റെ കർത്തവ്യമാണ് സർക്കാർ ജീവനക്കാർക്കിടയിൽ തീവ്രവാദികളോട് അനുഭവമുള്ളവരെ കണ്ടെത്തി നടപടിയെടുക്കലാണ് ഈ സംഘത്തിന്റെ പരിധിയിൽ വരുന്ന മറ്റൊരു കാര്യം തീവ്രവാദികൾക്ക് സാമ്പത്തിക സഹായം കൊടുത്ത പതിമൂന്നോളം വ്യക്തികളുടെ ഏഴ് കോടിയിൽ പരം മൂല്യമുള്ള വസ്തുവകകൾ ഈ വർഷം ആദ്യം എൻ ഐ എ കണ്ടുകെട്ടിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് പുതിയ നിരീക്ഷണ സംഘത്തിൻ്റെ രൂപീകരണം എന്നാണ് പുറത്തുവരുന്ന വിവരം സംഘം നിലവിൽ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞതായാണ് സൂചന എല്ലാ ആഴ്ചയിലും ഗ്രൂപ്പിലെ അംഗങ്ങൾ ഒത്തുകൂടി സ്ഥിതിഗതികൾ വിലയിരുത്തും ഈ സംഘം പൂർണ്ണത പ്രവർത്തനം തുടങ്ങുന്നതോടെ കേരളത്തിലുൾപ്പെടെ മാറ്റങ്ങൾ പ്രതിഫലിച്ചേക്കും വെബ് തത്വമൈ ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ